രാജ്യത്ത് ഇന്ധനവില തുടർച്ചയായ പന്ത്രണ്ടാം ദിവസവും ഉയർന്നു പെട്രോൾ ലിറ്ററിന് അൻപത്തിമൂന്ന് പൈസയും ഡീസൽ അൻപത്തി ആറ് പൈസയുമാണ് വർദ്ധിച്ചത് പുതിയ വില വർധന നിലവിൽ വന്നതോടെ കൊച്ചിയിൽ പെട്രോൾ ഒരു ലിറ്ററിന് എഴുപത്തി രൂപ പൂജ്യം ഏഴ് പൈസയാണ് നൽകേണ്ടി വരിക ഡീസലിന് എഴുപത്തിരണ്ട് രൂപ നാൽപ്പത്തി ആറ് പൈസയും നൽകണം പന്ത്രണ്ട് ദിവസം കൊണ്ട് പെട്രോളിന് ഉയർന്നത് അഞ്ച് മൂന്ന് രൂപയും ഡീസലിന് ആറ് പോയിന്റ് ആറ് എട്ട് രൂപയുമാണ് ലോക്ക്ഡൌൺ സമയത്ത് രാജ്യാന്തര വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില കുത്തനെ കുറഞ്ഞെങ്കിലും അതിന്റെ ഗുണം ജനങ്ങൾക്ക് നൽകാതെ എക്സൈസ് തിരുവ കുത്തനെ കൂട്ടുകയായിരുന്നു കേന്ദ്ര സർക്കാർ ചെയ്തത് പെട്രോളിന് പതിമൂന്ന് രൂപയും ഡീസലിന് പതിനാറ് രൂപയുമായിരുന്നു തിരുവ ഉയർത്തിയത് രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഇടിയുമ്പോഴാണ് തുടർച്ചയായ പതിനൊന്നാം ദിവസവും രാജ്യത്തെ ഇന്ധനവില വർദ്ധിക്കുന്നത് ഇന്ധനവില വർധനവിനെതിരെ രാജ്യത്ത് കടുത്ത പ്രതിഷേധം തന്നെയാണ് ഉയരുന്നത് എന്നിരുന്നാലും വില വർധനയുമായി ഓരോ ദിവസവും കമ്പനികൾ മുന്നോട്ട് പോകുകയാണ് ലോക്ക്ഡൌൺ അടക്കം എൺപത് ദിവസങ്ങൾക്ക് ശേഷമാണ് രാജ്യത്തെ എണ്ണ കമ്പനികൾ യോഗം ചേർന്ന് നിരക്ക് കൂട്ടാൻ തീരുമാനിച്ചത് അതാകട്ടെ തുടർച്ചയായി പന്ത്രണ്ട് ദിവസങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്തു അടുത്ത ഒരു മാസത്തേക്ക് കൂടി എണ്ണ ഉത്പാദനം വെട്ടിച്ചുരുക്കാൻ എണ്ണ ഉത്പാദന രാജ്യങ്ങളുടെ സംഘടനയായ ഒപ്പയ്ക്കും റഷ്യയും നേരത്തെ തീരുമാനിച്ചിരുന്നു ജൂലൈ വരെ എണ്ണ ഉത്പാദനം കുറയ്ക്കുന്നത് തുടരുമെന്നാണ് ഒപ്പയ്ക്കും റഷ്യയും അറിയിച്ചത് കോവിഡ് പ്രതിസന്ധിയിൽ അസംസ്കൃത എണ്ണവില ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു ലോക്ക്ഡൌണിന് ശേഷം രാജ്യങ്ങൾ തുറന്നതോടെ രാജ്യാന്തര തലത്തിൽ എണ്ണവില കൂടാനും തുടങ്ങി ലോക്ക്ഡൌൺ മൂലമുണ്ടായ വൻ നഷ്ടം നികത്താനായി വരും മാസങ്ങളിലും രാജ്യത്ത് എണ്ണവില കമ്പനികൾ ഉയർത്താനാണ് സാധ്യത കോവിഡ് പടർന്നു പിടിക്കുന്ന കാലത്ത് പെട്രോൾ ഡീസൽ വില അടിക്കടി വർദ്ധിപ്പിക്കുന്ന നടപടിയിൽ സംസ്ഥാന സർക്കാരിനുള്ള പ്രതിഷേധം അറിയിക്കാൻ കേന്ദ്ര പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ മന്ത്രി എ കെ ശശീന്ദ്രൻ നേരത്തെ കത്തയച്ചിരുന്നു ക്രൂഡോയിൽ വില കുറഞ്ഞതിനനുസരിച്ച് ഇന്ധനവില കുറയ്ക്കുന്നതിന് എണ്ണ കമ്പനികൾക്ക് നിർദ്ദേശം നൽകണമെന്നും എക്സൈസ് കുറയ്ക്കാൻ അടിയന്തര നടപടി ഉണ്ടാകണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടിരുന്നു എല്ലാ വിഭാഗം ജനങ്ങളുടെയും ദുരിതം കൂട്ടാൻ ഇടയാക്കുന്ന ദിനംപ്രതിയുള്ള ഇന്ധനവിലവർധന തടയാൻ കേന്ദ്ര സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികളും ആവശ്യപ്പെട്ടിരുന്നു ലോകത്തിനാകെ ദുരിതം സമാനിച്ച മഹാമാരിയുടെ കാലത്തും നരേന്ദ്രമോദി സർക്കാർ ജനങ്ങളെ കൊള്ളയടിക്കുകയാണ് എന്നാണ് ആരോപണം എൺപത്തിരണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ജൂൺ ഏഴ് മുതലാണ് വില വർദ്ധിപ്പിക്കാൻ തുടങ്ങിയത് രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായ വർധനവാണ് ഇന്ധനവില കൂട്ടാൻ കാരണമായി കേന്ദ്ര സർക്കാർ പറയുന്നത് എന്നാൽ വില കുത്തനെ കുറഞ്ഞപ്പോൾ ഇതിന്റെ ആനുകൂല്യം ഉപഭോക്താക്കൾക്ക് കൈമാറാൻ കമ്പനികൾ തയ്യാറായിരുന്നില്ല അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ധനവില കുറയ്ക്കുന്നതിനെ കുറിച്ച് മിണ്ടാതിരിക്കുകയും വില കൂട്ടുമ്പോൾ ജനങ്ങളെ കൊള്ളയടിക്കുകയുമാണ് കമ്പനികൾ ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ ഇതിന് കൂട്ടുനിൽക്കുകയും ചെയ്യുന്നു ഇതാണ് വില കൂടാൻ കാരണം ഇന്ധനവിലയിൽ അടിക്കടി ഉണ്ടാകുന്ന വിലവർധന നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനയ്ക്കും കാരണമാകും